ഹലോ, എല്ലാവർക്കും ഫുഡ് ട്രാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രസവും ഓലനുമാണ് വെക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇത് നമ്മുടെ ഓണം സീരീസിൻ്റെ 14-ാമത്തെ എപ്പിസോഡാണ്. ബാക്കിയുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു ചീനച്ചട്ടി വെക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന രസമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആവശ്യത്തിന് കടുക് ചേർത്തു ഇതിനകത്തേക്ക്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്തു. ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർക്കണം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഉള്ളി ചേർക്കുകയാണ്. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുരുമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി ചതച്ച മിക്സ് ഞാൻ നമ്മുടെ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ രസം പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് രസം പൊടി ചേർത്താൽ മതി. എക്സ്ട്രാ ഒരു 2-3 കുരുമുളകൊക്കെ ചതച്ചിട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു പിടുത്തം കുരുമുളകുണ്ട്. ഇനി മുളക് പൊടി ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചേർക്കേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതും കൂടി നമ്മുടെ ഈ മിക്സിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ രസം പൊടി ചേർക്കുന്നവർ ഈ ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതൊന്നും ചേർക്കേണ്ട, നേരിട്ട് നിങ്ങൾ രസം പൊടി ചേർത്താൽ മതി. ചിലർ തക്കാളി ചേർക്കും, പുളി ഒഴിച്ചാലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നല്ലോണം ചട്ടി ചൂടായൊക്കെ ആയിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചൊഴിക്കുക. കൈയൊന്നും പൊള്ളാതെ നന്നായിട്ട് ആവിയടിക്കും ഈ വെള്ളം വീഴുമ്പോൾ. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. ഇനി നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത്രയും തന്നെ വെള്ളം. ഇപ്പം നമ്മൾ നല്ല കൊഴുപ്പിനല്ലേ പുളിവെള്ളം എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് ചേർക്കാം. നമുക്ക് ഉപ്പ് നിങ്ങളുടെ ഒരു അളവിന് ആവശ്യത്തിന് ചേർക്കുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കി ചേർത്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എടുത്ത് കായം പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ്. കായത്തിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അളവിനനുസരിച്ച് ചേർക്കുക. ഇപ്പം ഞാൻ 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. ഒരു 2-3 തണ്ട് മല്ലി ഇലയും കൂടി ഇതിലേക്ക് ഇടുക. ഇനി നിങ്ങൾക്ക് തക്കാളി ഇടണം എന്നുണ്ടെങ്കിൽ പുളിവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് കുരുമുളകിൻ്റെ കൂടെ മൂപ്പിച്ചിട്ടിടുക കേട്ടോ, അല്ലെങ്കിൽ തക്കാളി വേവില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. ഇനി നമുക്ക് നമ്മുടെ ഓലൻ റെഡിയാക്കാം. ഓലൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയർ വേവിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു 150 ഗ്രാമോളം പയറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 150 ഗ്രാം വൻപയർ എടുക്കുക. അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നിങ്ങൾ ഒരു കുക്കറിൽ വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കറക്റ്റായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പയർ ഒരുപാട് വെന്ത് പോകരുത്. നിങ്ങളുടെ ബർണറിൻ്റെയും കുക്കറിൻ്റെയും അനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞ് പിന്നെ അതൊരു ക്യൂബ് പോലെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പച്ചമുളക്. ഒരുപാട് എരിവൊന്നും വേണ്ട, അതുകൊണ്ടൊരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. ഒരുപാട് എരിയും ഉപ്പും ഒന്നും ഇല്ലാത്ത കറിയാണ്. ഇനി ഈ വേവിച്ച പയറും ഈ കുമ്പളങ്ങയും കൂടി ഞാൻ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റ് രണ്ടും ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, തൻപാൽ ചേർത്തു. തേങ്ങാപ്പാലിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 160 ml ആണ് ഞാൻ ചേർത്തത്. അപ്പം നമ്മുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ അളന്ന് ചേർക്കാം. 160 ml പാൽ ഞാൻ ഇതിലേക്ക് ചേർത്തു. ഇപ്പം നമ്മുടെ ഓലൻ്റെ കളറൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഓരോ പയർ നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പയർ അനുസരിച്ച് ചെറിയൊരു ബ്രൗണി ഷെയ്ഡൊക്കെ വരും കേട്ടോ, അത് കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓലൻ തിളച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ആ അഭിപ്രായം കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.